മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപോറ്റീവാണ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ പനി ബാധിച്ച് ചികിത്സയിലുള്ള പതിനാലുകാരൻ്റെ പരിശോധനാ ഫലം പോസിറ്റീവായി ജൂലൈ പത്തിന് കുട്ടിക്ക് പനി ബാധിക്കുന്നു ജൂലൈ പന്ത്രണ്ടിന് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സിച്ചു ജൂലൈ പതിമൂന്നിന് പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ജൂലൈ പതിനഞ്ചിന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു കുട്ടി അബോധാവസ്ഥയിലായതോടെ ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടി വെന്റിലേറ്ററിലാണ് അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവരും മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ട് ആരോഗ്യ പ്രവർത്തകരടക്കം ഇരുന്നൂറ്റി പതിനാല് പേർ നിലവിൽ നിരീക്ഷണത്തിലാണ് ഇതിൽ അറുപത് പേർ ഐറിസ്ക് പട്ടികയിലുണ്ട് നിപ്പാബാധിതനായ കുട്ടിയുടെ സുഹൃത്തും പനി ബാധിച്ച് നിരീക്ഷണത്തിലാണ് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ പ്രവർത്തിക്കാവൂ ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധിയായിരിക്കും പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം രോഗപ്രതിരോധത്തിനായുള്ള ആൻറ്റിബോഡി നാളെ ജില്ലയിലെത്തിക്കും ആശങ്കയിട മണിക്കൂറുകളാണ് പക്ഷേ അതിനെയും നമ്മൾ അതിജീവിക്കും പ്രതിസന്ധിയെ പിടിച്ചുകെട്ടാൻ ഒത്തൊരുമിച്ച് പ്രതിരോധിക്കണം സംസ്ഥാനം സുസജ്ജമാണ് അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം